Hi friends, നമ്മുടെ ഒക്കെ വീട്ടിൽ ഉള്ളതും ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ട് ഒരു സാധനമാണ് ഇത് കൊതുബാറ്റ്. ഇതില്ലെങ്കിൽ സന്ധ്യ സമയം കഴിയുമ്പോഴേക്കും നമ്മുടെ വീട്ടിലിരിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ഇവിടെ അത്യാവശ്യം നല്ല കൊതുകുണ്ട്. അപ്പോൾ ഈ സാധനം അത്ര പെട്ടെന്ന് കേടാവുന്ന ഐറ്റമൊന്നുമില്ല. നമ്മളെ സാധനം നല്ല ക്വാളിറ്റി, ഇത് 100 ആണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ്. അതല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇത് സാധാരണമായിട്ട് കേടാവുന്നത് ഒന്നുകിൽ നമ്മളെവിടെയെങ്കിലും അടിച്ച് ഇതിൻ്റെ ഫ്രെയിമൊക്കെ പൊട്ടിക്കുക, അതല്ലെങ്കിൽ ഇത് മെയിനായിട്ട് കേടാവുന്നത് ഇതിൻ്റെ ബാറ്ററി വീക്കായി പോകുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് പവറിൽ കുത്തി റീചാർജ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പായിരുന്നു. ഇതല്ലാതെ നമ്മുടെ മുമ്പ് AA രണ്ട് ബാറ്ററി ഇടുന്ന ടൈപ്പ് ബാറ്ററി ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒരുപാട് ബാറ്ററി വാങ്ങിച്ചത് നമുക്ക് നഷ്ടമാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് ഇതുപോലെ നമ്മുടെ AC യിൽ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററികളാണ്. പക്ഷേ അതിനകത്തുള്ള പ്രശ്നം വെച്ചാൽ ബാറ്ററി പെട്ടെന്ന് വീക്കായി പോകും. ഇൻ കേസ് ഇതിനകത്ത് നമ്മൾ ബാറ്ററി വീക്കായതിനു ശേഷം ഇതുപോലത്തെ ഒരു ബാറ്ററിനകത്ത് നമ്മൾ ആമസോണിൽ നിന്ന് ഈ 4 വോൾട്ടിൻ്റെ ബാറ്ററി വാങ്ങിച്ച് റീപ്ലേസ് ചെയ്താണ്. പക്ഷേ അതും വളരെ പെട്ടെന്ന് തന്നെ അത് വീക്കായി പോയി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മിക്കവാറും ഇതിനൊക്കെ കളഞ്ഞിട്ട് പുതിയൊരു ബാറ്ററി വാങ്ങിക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ നമുക്കിതിനകത്തേക്ക് ലിഥിയം അയൺ ബാറ്ററി കയറ്റി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പിന്നെ മാറ്റിയെടുക്കാൻ പറ്റും. ഫ്രെയിം പൊട്ടാത്തടത്തോളം കാലം നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും. ലിഥിയം ബാറ്ററി എന്ന് പറഞ്ഞാൽ സാധാരണ ലെഡ് ആസിഡ് ബാറ്ററിയേക്കാളും കുറച്ചുകൂടെ കൂടുതൽ കപ്പാസിറ്റി ഉള്ളതും കുറച്ചുകൂടെ കൂടുതൽ സൈക്കിൾസ് ചാർജ് ചെയ്യാൻ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നതുമാണ്. പെട്ടെന്ന് വീക്കാവുന്ന തോന്നുന്നില്ല. ഏതായാലും ഞാനിപ്പോൾ ഇതിനകത്തൊരു ലിഥിയം ബാറ്ററി കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. വലിയ പ്രശ്നമൊന്നുമില്ല. അതിപ്പോഴും ഞാനത് ചാർജ് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് മസ്കിറ്റോസിനൊക്കെ അടിക്കുന്നുണ്ട്. പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാതെ കുറേ നാൾ ഓടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ബാറ്ററിനകത്ത് എങ്ങനെ നമ്മൾ അതിനകത്ത് കിടന്ന ലെഡ് ആസിഡ് ബാറ്ററി എടുത്ത് മാറ്റിയിട്ട് ലിഥിയം ബാറ്ററി കയറ്റി എന്നുള്ളതും അതിൻ്റെ ചാർജിങ് സർക്യൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. വീഡിയോയിലേക്ക് പോകാൻ അതിന് മുന്നേ ഞാൻ സന്തോഷ്. ഇത് 0 വട്ട് എന്ന യൂട്യൂബ് ചാനൽ. ഇലക്ട്രോണിക്സ് ടെക്നോളജി പിന്നെ ഇതുപോലുള്ള കുറച്ച് ഹോബി കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ ചെയ്യുന്നതൊക്കെ നിങ്ങളോട്ട് പങ്കുവയ്ക്കുന്ന കുറച്ച് വീഡിയോകളാണ് ഈ ചാനലുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ലിഥിയം സെല്ലിൽ വയർ അറ്റാച്ച് ചെയ്യാനാണ്. അതിനായിട്ടായിട്ട് ഇതിൻ്റെ ടെർമിനൽസ് ഒന്ന് ക്ലീൻ ചെയ്യണം. ചെറിയൊരു സാൻഡ് പേപ്പർ വെച്ച് അതിൻ്റെ സോൾഡറിങ്ങിന് പ്രിപ്പയർ ചെയ്യാനായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം അതിൻ്റെ ടെർമിനൽസ്. നമുക്ക് വേണമെങ്കിൽ ഒരു ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് യൂസ് ചെയ്ത് വയ്ക്കാം. പക്ഷേ കൊതുക് ബാറ്റ് അറിയാമല്ലോ, നമ്മൾ നല്ല വൈൽഡായിട്ടെടുത്ത് വീശി കൊതുകിനെ കടിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ബാറ്ററി ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും സോൾഡർ ചെയ്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ബാറ്ററിയിൽ വയർ സോൾഡർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വയറിൻ്റെ എൻഡ് അതായത് തെർമിൽ ഷോർട്ടാവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ സാധാരണ നമ്മുടെ ബാറ്ററിനുള്ളിൽ വരുന്നത് ഒരു 4 വോൾട്ടിൻ്റെ സീൽഡ് ലെഡ് ആസിഡ് ബാറ്ററിയാണ്. 500 mAh ഒക്കെ ഉണ്ടാവുള്ളൂ ഇതിനകത്ത്. കണ്ടില്ലേ, ഒരു 4 വോൾട്ടിൻ്റെ ബാറ്ററി ഇതിനകത്ത് സോൾഡർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലിഥിയം ബാറ്ററിയിലും ഫുൾ ചാർജ് ആയിരിക്കുമ്പോഴേക്കും ഏകദേശം 4 വോൾട്ടിന് കൂടുതൽ കിട്ടും. അപ്പോൾ ഇതുപോലത്തെ ബാറ്ററി നമ്മൾ മുമ്പ് വാങ്ങിച്ചിട്ടുള്ളത് 2 AA ബാറ്ററീസ് ആണ്. അപ്പോൾ ഏകദേശം 3 വോൾട്ടിലും തന്നെ ഇത് വർക്ക് ചെയ്യുന്നതാണ്. ഇതിലേക്ക് ഓൾറെഡി കണക്ട് ചെയ്തിട്ടുള്ള ബാറ്ററിയും ടെർമിനൽസും വയറും എല്ലാം മാറ്റാൻ പോവുകയാണ്. പിന്നെ ഇതിനകത്ത് AC സർക്യൂട്ട് ഉണ്ട്, അതായത് നമ്മുടെ വോൾ സോക്കറ്റിൽ കുത്തി ചാർജ് ചെയ്യുന്ന ആ ഒരു സർക്യൂട്ട് ഉണ്ട്. അതിലേക്ക് കറണ്ട് പാസ് ചെയ്യുന്ന ആ റെഡ് വയേഴ്സിലെ അതെല്ലാം നമ്മൾ മാറ്റാൻ പോവുകയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് മാറ്റുന്നതിന് മുമ്പ് ഇതിനകത്ത് ഏതൊക്കെ വയർ എന്തൊക്കെയാണെന്നൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എപ്പോഴെങ്കിലും നമുക്കിതിനെ തിരിച്ച് ഒരു ബാറ്ററിയും പിന്നെ വോൾ സോക്കറ്റിൽ ചാർജ് ചെയ്യണമെന്നൊക്കെ തോന്നണമെങ്കിൽ പഴയതുപോലെ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറന്നു പോകാതിരിക്കാനായിട്ട് ഏതൊക്കെ വയർ എന്തൊക്കെയാണെന്നൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുകയാണ്. എന്നിട്ട് ഇതിനകത്തുള്ള വയറൊക്കെ റിമൂവ് ചെയ്യണം. നമുക്കിതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് അതായത് ബാറ്ററി എന്ന് പറഞ്ഞ ടെർമിനൽസ് നമുക്ക് വേണം. അത് നമ്മൾ പിന്നെ സോൾഡർ ചെയ്ത് വയ്ക്കാം. തൽക്കാലം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ വയേഴ്സും മാറ്റുകയാണ്. അപ്പോൾ ഈ ബാറ്ററിനകത്തേക്ക് നമുക്ക് പുതിയൊരു ബാറ്ററിയും അതിന് വേണ്ടിയിട്ടുള്ള ചാർജിങ് സർക്യൂട്ടൊക്കെ അറ്റാച്ച് ചെയ്യാം ഇതിനകത്ത്. അപ്പോൾ ഈ ബാറ്ററിക്ക് ചാർജിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് TP4056 വെച്ചിട്ടുള്ള ഒരു ചാർജിങ് മൊഡ്യൂളാണ്. ഇതിനകത്ത് ഓവർ പ്രൊട്ടക്ഷനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു USB ഉപയോഗിച്ച് ഇതിനകത്തേക്ക് ചാർജ് ചെയ്യാനും പറ്റും. അതല്ലാതെ വേണമെങ്കിൽ നമുക്ക് 2 വയർ അറ്റാച്ച് ചെയ്ത് ഇതിനകത്ത് ചാർജിങ് പോർട്ട് കൊടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് USB പോർട്ടാണ്. അപ്പോൾ ബാറ്ററി നമ്മൾ അടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത് 18650 ബാറ്ററിയാണ്. സാംസങ്ങിൻ്റെയാണ്. ഏകദേശം 3000 mAh പവറുള്ളതാണ്. ഇതിനകത്ത് നേരത്തെ ഇരുന്ന ബാറ്ററി കണ്ടല്ലോ, ഒരു സ്ക്വയർ ടൈപ്പാണ്. നമ്മൾ പുതുതായിട്ട് വയ്ക്കാൻ പോകുന്നതിൻ്റെ ഷേപ്പും സൈസും ഒക്കെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ ബാറ്ററിന് ഉൾഭാഗത്ത് കുറച്ച് ചേഞ്ചസ് വരുത്തുന്നുണ്ട്. അതിന് മുന്നേ നമുക്കിത് എങ്ങനെ ഒന്ന് ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. ഏതൊക്കെ സാധനങ്ങൾ എവിടേക്ക് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഫിറ്റ് ആവും നോക്കണം. അപ്പോൾ ബാറ്ററി പ്രോപ്പറായിട്ട് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ AC നിന്ന് പവർ വരുന്ന ഒരു പ്ലഗ് ഒക്കെ ഉണ്ടല്ലോ, ആ ഭാഗമൊക്കെ റിമൂവ് ചെയ്യണം. എന്നിട്ട് ഇതിനകത്ത് 1-2 ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ പ്രൊജക്ഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കട്ട് ചെയ്ത് മാറ്റണം. എന്നാൽ മാത്രമേ നമ്മുടെ ബാറ്ററി അതിനകത്ത് ശരിക്കും ഫിറ്റായിട്ട് ഇരിക്കത്തുള്ളൂ.
അപ്പോൾ ഒരുവിധം അതിൻ്റെ പൊസിഷൻസ് ഒക്കെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒന്ന് ഫിറ്റിയുള്ള പരിപാടികൾ നോക്കാം. അതിനേക്കായിട്ട് ആവശ്യമുള്ള ഹോൾസൊക്കെ എവിടെ കിട്ടുന്നു എന്നൊന്ന് ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യണം. നമുക്ക് ഈ പ്രൊട്ടക്ഷൻ ബോർഡിൻ്റെ USB ചാർജ് ചെയ്യുന്ന പാർട്ട് പുറത്ത് കൊണ്ടുവരണം. അതുപോലെ ഇതിനകത്ത് രണ്ട് ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ഇൻഡിക്കേഷനും പുറത്ത് കാണുന്ന രീതിയിലുള്ളൊരു ഹോളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് ഹോൾസൊക്കെ ഇട്ടുകൊണ്ടുവരാം. അപ്പോൾ ഈ പ്രൊട്ടക്ഷൻ സർക്യൂട്ട് നമ്മുടെ ബാറ്റിനകത്ത് ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആവശ്യമുള്ള വയേഴ്സൊക്കെ സോൾഡർ ചെയ്യാം. ഇതിനകത്ത് രണ്ട് ഔട്ട്പുട്ട് ടെർമിനൽസ് ഉണ്ട്, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവും. അതുപോലെ തന്നെ ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും കണക്ഷൻസൊക്കെ ഉണ്ട്. നമ്മളിപ്പം സോൾഡർ ചെയ്യുന്നത് ഔട്ട്പുട്ടാണ്. നമ്മളതിന് ബോർഡിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത് പോസിറ്റീവും നെഗറ്റീവും ശ്രദ്ധിച്ച് നോക്കി മാത്രം സോൾഡർ ചെയ്ത് വയ്ക്കുക. ബോർഡ് നമുക്ക് ഇതിൻ്റെ ക്യാബിനറ്റിലേക്ക് ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ച് ഫിറ്റ് ചെയ്യാം. ഈ കുഞ്ഞു ബോർഡിനകത്ത് സ്ക്രൂ ചെയ്ത് വെക്കേണ്ട ഹോൾസ് ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ഹോട്ട് ഗ്ലൂ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും സാധനം വെച്ചിട്ട് ഫിക്സ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഈ പ്രൊട്ടക്ഷൻ ബോർഡിനകത്ത് രണ്ട് ഇൻഡിക്കേഷനാണ് ഉള്ളത്. ഒന്ന് ചാർജിങ്ങും, അത് റെഡ് കളറാണ്. പിന്നെ ചാർജിങ് ഫുൾ ആകുമ്പോഴേക്കും ബ്ലൂ കളറിലോട്ട് മാറും. ഇത് രണ്ടും ഒരു സൈഡിലാണ് ഇരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് LEDs ഇളക്കി മാറ്റിയിട്ട് ആ ഭാഗത്ത് വേറെ LEDs സോൾഡർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് പുറത്തോട്ട് കൊണ്ടുവരാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹോട്ട് ഗ്ലൂവിൻ്റെ ഒരു പീസ് ഉപയോഗിച്ചിട്ട് ചെറിയൊരു ലൈറ്റ് പൈപ്പ് ഉണ്ടാക്കുകയാണ്. അതിനകത്ത് വരുന്ന ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കാണിച്ചാൽ മാത്രം മതി, നമുക്കൊരു ഇൻഡിക്കേഷൻ കണ്ടാൽ മതിയല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇത് കണ്ടില്ലേ, ഹോട്ട് ഗ്ലൂവിൻ്റെ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് അതിനോട് ചേർത്തൊട്ടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാറ്റിൻ്റെ ഹാൻഡിലേക്ക് നമ്മുടെ പ്രൊട്ടക്ഷൻ സർക്യൂട്ട് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ഇതിനകത്ത് നമ്മുടെ ബാറ്ററിയുടെ കണക്ഷനും ബോർഡിലേക്കുള്ള കണക്ഷനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞു. ബോർഡിലേക്ക് ബാറ്ററിയുടെ ടെർമിനൽസ് കൊടുക്കുമ്പോഴേക്കും ഷോർട്ട് ആവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ലിഥിയം അയൺ ബാറ്ററി അത്യാവശ്യം ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു സാധനമാണ്. ഇത് ഷോർട്ട് സർക്യൂട്ടായാലോ ഓവർ ചാർജിങ്ങോ ഓവർ ഡിസ്ചാർജ് ആയാലോ ഒക്കെ പണി കിട്ടുന്നതാണ്. അതുകൊണ്ട് ലിഥിയം അയൺ എപ്പോഴും ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യാവൂ. ചാർജ് ചെയ്യാനും പിന്നെ നമ്മുടെ ലോഡ് കൊടുക്കുമ്പോഴേക്ക് പ്രൊട്ടക്ഷൻ സർക്യൂട്ടും ചാർജിങ് സർക്യൂട്ടൊക്കെ ഉണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ബോർഡും ബാറ്ററിയൊക്കെ ഫിറ്റ് ചെയ്ത് എല്ലാ സ്ക്രൂവൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റ് ഇതേ പുതിയ ജീവനായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പവർ തന്നെ ഇതിനകത്ത് സ്പാർക്ക് വരുന്നുണ്ട്. ഇത് ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് USB സാധാരണ മൊബൈലിൻ്റെ USB കേബിൾ മതി. സാധാരണ മൊബൈൽ ചാർജറും അതിൻ്റെ USB കേബിളും അതിൻ്റെ മൈക്രോ USB പോർട്ടിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിപ്പോൾ റെഡ് ഇൻഡിക്കേറ്റർ കാണുന്നുണ്ട്. അതായത് ഇത് ചാർജിങ് ഇൻ പ്രോഗ്രസ് ആണ്. ഫുൾ ചാർജ് ആകുമ്പോഴേക്കും ഇൻഡിക്കേറ്റർ ബ്ലൂ ആവും. അത് കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ബാറ്ററി മാറ്റിയതിന് ശേഷം നോർമൽ യൂസിൽ ഒരു 4-5 ദിവസം വരെ യൂസ് ചെയ്തിട്ടും രണ്ടാമത് ചാർജ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിനകത്ത് ചാർജ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി എത്ര ദിവസം കഴിയുമ്പോഴേക്കും ഇതിനകത്ത് ചാർജ് ചെയ്യണമെന്നുള്ളത് നമ്മുടെ കുറച്ച് യൂസ് കഴിഞ്ഞിട്ടേ മനസ്സിലാവുള്ളൂ. എന്തായാലും ഇതിനകത്തുള്ള ബാറ്ററിയേക്കാളും അത്യാവശ്യം നല്ല ലൈഫ് തന്നെ ഇതിന് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ നശിച്ചു പോയൊരു കൊതുക് ബാറ്റിന് പുതുജീവൻ കൊടുക്കാനും അത് അത്യാവശ്യം കുറേ നേരം കൂടെ വർക്ക് ചെയ്യുന്ന രീതിയിലോട്ട് മാറ്റിയെടുക്കാനുള്ള ഒരു ടെക്നിക്കാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എൻ്റെ പർച്ചേസ് ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ ലൈക്ക് അടിക്കുക, കൂടാതെ മറ്റ് കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ ക്രിയേറ്റീവ്.